ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇന്ത്യ ഡിനോമിനേഷണൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ സ്നേഹവന്ദനം. ബൈബിൾ രത്നം പ്രശ്നോത്തരിയുടെ പ്രഥമ സ്റ്റേജിലെ എപ്പിസോഡിലേക്ക് ഇന്ന് മത്സരിക്കുവാനായി എത്തിയിരിക്കുന്ന മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഫസ്റ്റ് ഇസ് മിഗൻ മാത്യു ഫ്രം കൊട്ടാരക്കര, ദെൻ ദിഷ ജോൺ ഫ്രം ട്രിവാൻഡ്രം, ബിനിൽ രാജ് ഫ്രം കൊല്ലം, ആൻഡ് റീജ വർഗീസ് ഫ്രം ട്രിവാൻഡ്രം. എ ഹാർട്ടി വെൽക്കം ടു ഓൾ ഓഫ് യു. റൈറ്റ്, നൗ വി കിക്ക് ഓഫ്. ഈ പ്രഥമ സ്റ്റേജിന്റെ മത്സരത്തിൽ മൂന്ന് റൗണ്ടുകളാണുള്ളത്. ആദ്യത്തെ റൗണ്ട് ബൈബിൾ റൗണ്ടാണ്. ബൈബിൾ റൗണ്ടിന് രണ്ട് ഭാഗങ്ങളുണ്ട്. പിക്ക് ആൻഡ് ആൻസർ, ഓരോരുത്തരും പിക്ക് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. നിങ്ങൾക്ക് ഓരോ നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പർ അനുസരിച്ചായിരിക്കും ഇവിടെ ചോദ്യങ്ങൾ അലോട്ട് ചെയ്യുക. ശരിയായ ഉത്തരം നൽകുന്നവർക്ക് പ്ലസ് 5 മാർക്സ്, ഉത്തരം തെറ്റാണെങ്കിൽ മൈനസ് 1 മാർക്ക്. ഒരു മത്സരാർത്ഥിക്ക് ഉത്തരം തെറ്റുകയാണെങ്കിലോ ആ മത്സരാർത്ഥി ഉത്തരമറിയാത്തത് കൊണ്ട് പാസ് ചെയ്യുകയാണെങ്കിലോ മറ്റുള്ളവർക്ക് ബസറമർത്താം. ആദ്യമായി ബസറമർത്തുന്നവർക്ക് അതിന് മറുപടി നൽകാവുന്നതാണ്. ബസർ അമർത്തിയ ശേഷം ഉത്തരം തെറ്റുകയാണെങ്കിൽ മൈനസ് 2 മാർക്സാണ്. ക്ലൂ ലഭിച്ച ശേഷമാണ് നിങ്ങൾ ഭാഗികമായി മറുപടി പറയുന്നതെങ്കിൽ ഫുൾ മാർക്സ് ലഭിക്കുകയില്ല, മാർക്സ് കട്ട് ഡൗൺ ചെയ്യും. അതേസമയത്ത് യാതൊരു ക്ലൂവും ഇല്ലാതെ ബസർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്സ് ലഭിക്കും. അതിന്റെ രണ്ടാം ഭാഗം ബമ്പർ ഫയർ ആണ്. ബമ്പർ ഫയറിൽ ക്വസ്റ്റ്യൻസ് ഓപ്പൺ ആണ്. ഒരു ചോദ്യം ഇവിടെ ചോദിക്കും, നിങ്ങൾക്ക് മറുപടി അറിയാമെങ്കിൽ ബസറമർത്തുക. ആദ്യം ബസറമർത്തുന്നവർക്ക് ഉത്തരം നൽകാനാകും. അവിടെയും ആ ഉത്തരം തെറ്റുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉത്തരം നൽകുവാൻ സാവകാശമുണ്ട്. പക്ഷെ ബസറമർത്തണം. Who is number one? Yes, Rija Varghese. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം അതിരാവിലെ ചിലർ ഓടിയതായിട്ട് തിരുവചനം രേഖപ്പെടുത്തുന്നുണ്ട്. ഓടിയവർ എത്ര പേരായിരുന്നു? 3 പേരാണ് ഓടിയത്. ഉത്തരം വളരെ ശരിയാണ്. യു ഗെറ്റ് 5 മാർക്സ്. Now, who is number 2? Yes, Mr. Binil Raj. ആ ഓടിയവർ ആരെല്ലാമായിരുന്നു? മഗ്ദലത്തെക്കാരത്തി മറിയ, മഗ്ദലക്കാരത്തി മറിയ, യോസയുടെ, എന്തോ കുറച്ച് പറയണം, യോസയുടെ അമ്മ മറിയ, യോസയുടെ അമ്മ മറിയ, Your answer is wrong. Hold on. Anybody else has a better answer? ഓടിയവർ ആരാണെന്ന് ഉള്ളതാണ് ചോദ്യം. അദ്ദേഹം രണ്ടുപേരുടെ പേര് പറഞ്ഞു. മൂന്നാമതായിട്ട് ഒരാൾ ഓടിയതായിട്ട് അദ്ദേഹം പറയുന്നില്ല. മൂന്ന് പേർ ഓടിയത് ഉത്തരം ശരിയാണെന്ന് ഞാൻ റീജ വർഗീസിനോട് പറഞ്ഞു. അപ്പോൾ ഇനിയും നമുക്ക് അറിയേണ്ടത് ആരാണ് മൂന്ന് പേർ ഓടിയെന്നാണ്. 5, 4, 3, 2, 1. So the question is open now. You just get 1.5 marks for first part of the question. 1.5 marks for Binil Raj. Now, I am just leaving this question to the question bank.
കാരണം അടുത്ത ചോദ്യവും ഈ ഓട്ടത്തെ അനുബന്ധിച്ചുള്ളതാണ് Who is number 3 Yes Disha ready Yes ഓടിയവർ ഏത് ദിക്കിലേക്കാണ് ഓടിയത് കിഴക്കൻ ദിക്കിലേക്കാണ് ഓടിയത് ഉത്തരം വളരെ തെറ്റാണ് ദിക്കെന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷൻ അല്ല ഞാൻ ചോദിച്ചത് അവർ ചില ലക്ഷ്യസ്ഥാനങ്ങളുണ്ടായിരുന്നു കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ എന്നൊക്കെ നമ്മുടെ ഇവിടുത്തെ ദിക്കിയോതിക്കോ പറയുന്ന ഈ ചോദ്യത്തെ കുറിച്ച് ഇത്രമാത്രം പ്രയാസം നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിന്റെ മറുപടി നൽകുകയാണ് ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് അയക്കുന്നില്ല റൈറ്റ് ഓടിയവർ മൂന്ന് പേരായിരുന്നു മക്ദലക്കാരി മറിയ മക്ദലക്കാരി മറിയ ഓടുവാനുള്ള കാരണം നിങ്ങൾക്കറിയാം എന്താ അവർ ഓടിയത് അവളെ ഓടിച്ചതാണോ സ്വയം ഓടിയതാണോ സ്വയം ഓടി ഡിജയ്ക്ക് മറുപടി അറിഞ്ഞുകൂട റൈറ്റ് ഭക്തലക്കാരത്തി മറിയ യേശുക്രിസ്തുവിന്റെ ശരീരം കല്ലറയിൽ ഇല്ലെന്ന് കണ്ടപ്പോൾ അത് പറയുവാനായിട്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓടി ആദ്യത്തെ ഓട്ടം അത് കിഴക്കാട്ടാണോ പടിഞ്ഞാട്ടാണോ എന്നുള്ള വിവരം വേദപുസ്തകം രേഖപ്പെടുത്തുന്നില്ല ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു പത്രോസും യോഹന്നാനും ആ വാർത്ത കേട്ടു അവരൊരോട്ടം എങ്ങോട്ട് യേശുവിന്റെ കല്ലറയിലേക്ക് അതും ദിക്കി വേദപുസ്തകം പറയുന്നില്ല എനിക്ക് ഒരു രീതിയിലും ശിക്ഷയ്ക്ക് പാർത്തിരുവാൻ സാധ്യമല്ല റൈറ്റ് സോ മൂന്ന് പേരോടി ആരാണെന്ന് മനസ്സിലായി എങ്ങോട്ടാണ് ഓടിയെന്ന് മനസ്സിലായി നിങ്ങൾക്ക് സംശയമില്ലല്ലോ സോ ദാറ്റ് ആൻസർ ഈസ് ടേക്കൻ അവേ ഫ്രം ദ ക്വസ്റ്റ്യൻ ബാക്ക് ഫോർ യുവർ ഇൻഫർമേഷൻ റൈറ്റ് എപ്പോഴും ഒരു ക്വിസിൽ പങ്കെടുക്കുമ്പോൾ കൗശലമുള്ള ചോദ്യങ്ങൾ ചോദിക്കും ഏതിക്കാണെന്ന് പറയുമ്പോൾ കിഴക്കേ പടിഞ്ഞാറെന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്താണ് ക്വിസ് മാസ്റ്റർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഇട്ട് ഒന്ന് കറക്കുവാൻ തക്കതിനൊന്നും പലപ്പോഴും ശ്രമിക്കുന്നു ശരിയായ ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി റൈറ്റ് ഹൂ ഇസ് നമ്പർ 4 ജോസഫ് ദാറ്റ്സ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് യേശുവിന്റെ ഒഴിഞ്ഞ കല്ലറയിൽ ആദ്യം പ്രവേശിച്ചത് ആരാണ് Five, four, three, two, one. The question is open. Fired. Question goes to question bank. ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും തീർച്ചയായിട്ടും ആ കലറയിൽ പ്രവേശിക്കുന്നത് ദാറ്റ് ഇസ് കോമൺ സെൻസ് അത്ര പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല ഇതിനൊന്നും വേദജ്ഞാനികളാകേണ്ട കാര്യമില്ല ഞാൻ മറുപടി ഇവിടെ രണ്ടു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളല്ലേ മക്ദലക്കാരത്തി മറിയല്ല കാരണം അവൾക്ക് തിരിച്ച് ഈ പുരുഷന്മാരുടെ കൂടി ഓടാൻ സാധ്യമല്ല അവരോടി മുന്നേ വന്നു പിന്നീട് ആരായിരിക്കും പത്രോസോ യോഹന്നാനോ അവർ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും ഏതെങ്കിലും ഒരു പേര് പറഞ്ഞിരുന്നെങ്കിൽ റൈറ്റ്